നിന്റെ വീടിനകത്ത് മരണപ്പന്തൽ വരകല്ല. കരമടിച്ച് കരമടിച്ച് പോയ പോലെ നിന്റെ ഭാര്യ തിരിച്ചു വീട്ടിൽ വരും. നമസ്കാരം. ഇന്ത്യയെ ഞെട്ടിച്ച കേരളത്തെ നടുക്കിയ ഇലന്തൂരിലെ നരഹത്യയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയും തോറും നമ്മുടെ മനസ്സ് വിറങ്ങലിക്കുകയാണ്. പുതിയ പുതിയ വിവരങ്ങളനുസരിച്ച് ആ രണ്ട് സ്ത്രീകളെ വെട്ടിക്കുന്നതിൻ്റെയും ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി ആ മുറിവിൽ മുളക് പുരട്ടിയതിൻ്റെയും ഒക്കെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഇവർ മനുഷ്യർ തന്നെയാണോ അല്ല മൃഗങ്ങളാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഇവർ മനുഷ്യ ശരീരത്തിൽ അവയവങ്ങൾ തട്ടിയെടുത്ത മാഫിയാണെന്നും ഇവരുടെ പിന്നിലെ കറുത്ത കരങ്ങൾ വീണ ജോർജിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെതാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഭഗവത് സിംഗ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ഷാഫി എന്ന് പറയുന്ന മറ്റൊരു നേതാവ് കൂടി നടത്തിയിട്ടുള്ള നരഹത്യയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ഭഗവത് സിംഗ് എന്ന് പറയുന്ന കവിയും അതേപോലെ ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വീണ ജോർജിൻ്റെ വലങ്കയായ ആൾക്കും അതായത് പിണറായി വിജയന് ഗുണ്ടാ മാഫിയയിലെ പ്രധാന അംഗത്തിനും അതേപോലെ ഷാഫിക്കുമുള്ള ബന്ധങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ പിന്നിലെല്ലാം വീണ ജോർജാണെന്നുള്ള വിവരങ്ങളാണ് പല ഭാഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. വീണ ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുമ്പോൾ ഇതാ വീണ്ടും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. വീണ ജോർജിൻ്റെ സഹായത്തോടെ, വീണ ജോർജിൻ്റെ പിന്തുണയോടെ ഹൈക്കോടതി വിധിയെപ്പോലും മറികടന്നുകൊണ്ട് ഒരു പാസ്റ്റർ ബാധയൊഴിപ്പിക്കൽ ചടങ്ങ് നടത്തുന്നു. പ്രാകൃതമായ ബാധയൊഴിപ്പിക്കൽ ചടങ്ങാണ് ആറന്മുളയിൽ നടക്കുന്നത്. അതായത് പത്തനംതിട്ടയിൽ ഓവർലോഡ് പഞ്ചായത്തിൽ സന്തോഷ് ജംഗ്ഷനിൽ ഒരു വാണിജ്യ സ്ഥാപനത്തിൻ്റെ മുകളിൽ നടത്തുന്ന ഇലാഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ വാഴമറ്റം ബിനു എന്ന് പറയുന്ന പാസ്റ്റർ നടത്തുന്ന പ്രാകൃതമായ ബാധയൊഴിപ്പിക്കലിൻ്റെ ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത്. അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ ഈ ബാധയൊഴിപ്പിക്കൽ കേന്ദ്രം പൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിനെതിരെ ഹർജി കൊടുത്തിട്ടുള്ളത്. ഇതിൽ ജസ്റ്റിസ് നാഗേഷാണ് ഇതിനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്, ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവിടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടറും അതേപോലെ എസ് പിയും ഓമലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും എൻവയറോൺമെൻറ്റ് അവിടുത്തെ എൻജിനീയറും അതേപോലെ ബിനു വാഴ മറ്റവും തുടങ്ങിയുള്ള ആളുകൾക്കാണ് കക്ഷികളാക്കിക്കൊണ്ടാണ് എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഒരു അവിടെയുള്ള ഒരു ലേഡി മിനി ഷാജി എന്ന് പറയുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ലേഡി ഈ അനാചാരത്തിനെതിരെ വീണ ജോർജിൻ്റെ പിന്തുണയോടെ നടത്തുന്ന ഈ പ്രാകൃതമായ ചടങ്ങുകൾക്കെതിരെ രംഗത്തെത്തുകയും പരാതി കൊടുക്കുകയും ചെയ്തത്. അതിൻ്റെ പൂർണ്ണമായ രംഗങ്ങളിലേക്ക് പോകാം. എന്തായാലും വീണ ജോർജിനുണ്ടെങ്കിൽ പിന്നെ ഹൈക്കോടതിയും ഇല്ല, പോലീസും ഇല്ല, മണ്ണാങ്കട്ടിയില്ല. കാരണം ഹൈക്കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടാണ് വീണ ജോർജിൻ്റെ പിന്തുണയോടെ, വീണ ജോർജ് പറഞ്ഞാൽ പിന്നെ ഹൈക്കോടതി പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ വ്യാഴാഴ്ച നിരോധിച്ചിട്ടുള്ള ഈ സംഭവം അവിടെ ഇപ്പോഴും ഇന്നും അവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നതിൻ്റെ തെളിവാണ് ക്രൈം പുറത്തുവിടുന്നത്. ഇത് തന്നെ അവിടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ ഇത് എടുത്തിട്ട് പുറത്തുവിടുന്നത്. മരണപ്പന്തൽ വലിച്ചു കെട്ടേണ്ട സമയം കഴിഞ്ഞു പോയതാ. ഒന്ന്, നിന്റെ കുടുംബത്തിൽ നിനക്കൊരേക സഹോദരൻ ഉണ്ടായിരുന്നു, നിനക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. എത്ര നാളായി മരിച്ചിട്ട്? 3 മാസമായിട്ടുള്ളൂ. അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? 20 വയസ്സുള്ളായിരുന്നു. ഒരപകടത്തിൽ മരിച്ചതാ, മരിക്കണ്ടിട്ട് മരിച്ചതല്ല, അവനെ എടുത്തുകൊണ്ടു പോയതാ. അവനെ മാത്രല്ല, നിന്റെ വീട്ടിൽ വേറെ ഒരാളെയും കൂടെ എടുത്തുകൊണ്ടു പോകാൻ ശത്രു വന്നതാ. എന്റെ കർത്താവ് എന്നോട് പറയുക, നിന്റെ വീടിനകത്ത് മരണപ്പന്തൽ വരുകല്ല, ജീവന്റെ യാത്ര. കരമടിച്ച് കരമടിച്ച് യേശുവേന്ന് വിളിച്ചാൽ മറ്റുമെങ്കിൽ ഉറക്ക വിളിച്ചേ. നീ ഇപ്പൊ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, നീ ഒരു രാജ്യം വരെ കടന്നു പോകും. നിങ്ങളിപ്പം പാർക്കുന്ന വീട് വിൽക്കും. ഇങ്ങോട്ട് കയറിയോ എടി മക്കളെ. നീ എന്തുവാ ചെയ്യുന്നത്? ഇപ്പം എവിടെ വെച്ച് നിർത്തി? പഠിത്തം കംപ്ലീറ്റ് ചെയ്തില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പെടുന്നില്ല. എത്ര മക്കളാ? വേറെ ആരാ? എന്തിയവൻ? ആ, നീ
പഠിത്തം തുടങ്ങാൻ പോവാം. ബ്രദറെ, നിങ്ങൾ തകർന്നു കൊണ്ടിയായിരുന്നു, ദൈവം ആയുസ് തന്ന. എന്തിനാന്നറിയാം ആയുസ് വന്നേക്കുന്നേ? ഈ പിള്ളേരുടെ നന്മ കാണാൻ വേണ്ടിയാ. ഇന്ന് രാവിലെ യേശു ഇവിടെ കെട്ടുപൊട്ടിക്കാൻ പോവാ. ദൈവം തന്നെ ഒരത്ഭുതമാക്കാൻ തുടങ്ങുക. ഇവിടെ പേരെന്തുവാ? ഐശ്വര്യ. ഐശ്വര്യ എത്ര നാളെ ഇപ്പൊ വീട്ടിലിരിക്കാൻ തുടങ്ങിട്ട്? ഒരു രാജ്യം കടന്നു ഇവിടെ പോവും. രാമയും പറ, നിനക്ക് വിശ്വാസമുണ്ടോ? നീ ദൈവവേല ചെയ്യും. എടാ, നമ്മളെല്ലാ പരിപാടി നിർത്താൻ പോവാ. നിർത്തിയാലോ? ഏ, നീ സ്നാനപ്പെട്ടാണോ? ആർ സി സ്നാനപ്പെട്ടതാ? ആ, ഞങ്ങളുടെ സ്നാനം വലിയ സ്നാനമാണ്. നീ കുടിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്നലെ കുടിച്ചായിരുന്നു. ആ, നിന്റെ ഭാര്യ എന്ത്? ആ, പിള്ളേർ എത്ര വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട്? ആ, ഭാര്യ തന്നെ ഇട്ടിട്ട് പോകോടാ? സ്നേഹിച്ച് പിടിച്ചോണ്ട് വന്നോ. ദാണ്ട്, ഇവൻ്റെ ഭാര്യ ഇപ്പം ഇവനെ വിട്ടിട്ട് പോകുന്ന ലക്ഷണത്തില്ല, പോയതാ. ആ, എത്ര നാളായി പോയിട്ട്? ആ, അവൾക്ക് നിന്നെ വേണ്ടെന്നാ. നീ കുടിയോട് കുടിയാ. നിൻ്റെ കത്ത് മദ്യത്തിൽ കൈവശം ഉണ്ട്. ഉണ്ട്. നിൻ്റെ പേരെന്തുവാ? സതീഷ്. പക്ഷെ സതീഷ് രക്ഷപ്പെടാൻ പോവാ. എടാ, പോയ പോലെ നിന്റെ ഭാര്യ തിരിച്ചു വീട്ടിൽ വരും. വീട്ടിൽ വരും. നീയും നിന്റെ ഭാര്യയും കൂടെ ഈ സ്റ്റേജിലേക്ക് അറിയുന്ന ഉറക്ക യേശുവേ എന്ന് വിളിക്കും. അത് സംഭവിക്കാനായിട്ട് പോവാ. എല്ലാരും കൂടെ കൈയടിച്ച് ഉറക്ക യേശുവേ എന്ന് വിളിച്ചേ. ഉടകനകടക ശമ്പര ധിയാന യേശുവേ എന്ന് വിളിച്ചാൻ പറ്റുന്ന എല്ലാരും കൂടെ കൈയടിച്ച് ഉറക്ക യേശുവേ എന്ന് വിളിച്ചേ. മോനെ നാമത്തിൽ ഇവിടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ കടുംകട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാരും കൂടെ കൈയടിച്ച് യേശുവേ നുറക്ക വിളിച്ചോ, യേശുവേ നുറക്ക വിളിച്ചോ. ഇത് ജയത്തിന്റെ രാവിലെയാണ്. എല്ലാരും കൂടെ കൈയടിച്ച് യേശുവേ നുറക്ക വിളിച്ച്, യേശുവേ നുറക്ക വിളിച്ച്. അടകനകടക ശമ്പരിയ ലേർമമനകടക ശബ്ദര ആത്മവേ റീമനിയ ദകനകടക യേശുവേ നുറക്ക വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച്. പൂർണ്ണ ശക്തിയോടെ അവന്റെ രൂപം എടുത്തോണ്ട് വാടേ. അഴിഞ്ഞു വരാ. ഇവിടെ കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ ഭർത്താവ് ഇവിടെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ഇവിടെ കുടികെട്ടി. കുടികെട്ടി അവിടെ ഭർത്താവും മരിച്ചുപോയി. അവിടെ ഭർത്താവ് മരിച്ചുപോയി. ആ ശക്തി അവിടെ ഭർത്താവിനെ കൊണ്ടുപോയി. ഇവളെ ഒരു മാനസിക രോഗിയാക്കി. അവിടെ മോളെ കെട്ടിക്കളഞ്ഞു. ഇന്ന് രാവിലെ എല്ലാം തിരിച്ചു വരാമോ? ഇത് വന്നിടത്തോട്ട് തിരിച്ചു പോകും. ഇന്ന് ഇന്ന് പോകും. അനിയത്തിയാ, ഇവിടെ മോളുണ്ടോ? മോളുണ്ടോ? വന്നില്ല, ഇറങ്ങി വാ. ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യാ. ഇല്ല, നിന്നെ ഞാൻ വിടത്തി. നീ ഞാൻ പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. എല്ലാരും കൂടെ പ്രാർത്ഥിക്കണം. ഒരു കാര്യമുണ്ട്, ഇവിടെ ശരീരത്തിൽ നിന്ന് ഈ ശക്തി ഇപ്പൊ അഴിഞ്ഞു പോകും.
ചേട്ടത്തി ചേട്ടത്തിയാണ് അനിയത്തിയാണോ? ചേട്ടത്തി നോർമലാവും. ഇവരുടെ നിങ്ങൾ എത്ര മക്കളാ? ഇവര് നാല് പെമ്പിള്ളാരാ, മൂന്ന് പെമ്പിള്ളാരും ഡൈവോഴ്സായി. നിങ്ങൾ കേട്ടോ, അതിൽ ഒരാളുടെ മോളും ഡൈവോഴ്സ് ആയിട്ട് മാറി. എന്താ പറ്റി? വർഷങ്ങൾക്ക് മുൻപ് കല്യാണം കഴിച്ച് എത്ര ദിവസം കഴിഞ്ഞപ്പോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഭർത്താവ് കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടിരുത്തി. ആ നാല് ചോദിച്ചു വാങ്ങിച്ചിട്ട് ആ ആ നിന്നെ ഞാൻ വിടും, നിന്നെ നീ അവിടെ നിക്ക്, നിന്നെ ഞാൻ വിടും. നിന്റെ രൂപം കണ്ട് നീ എന്തിനാ വന്നേന്ന് പറഞ്ഞിട്ട് എവിടെ തള്ളൂ. സ്വർഗത്തിനും ഭൂമിയിലും പാതാളത്തിനും സകല അധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുക, വർഷങ്ങൾക്ക് മുൻപ് നീ അവിടെ ശരീരത്തിൽ നിന്ന് കെട്ടിയതല്ല എടുത്തേ. യേശുവിന്റെ നാമത്തിൽ പറയുക, എടുത്തല്ല, നിന്നെ കുടിയിരുത്തിയ കേൾക്കണേ. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഭൂതമിളകി ഒരു ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി എഴുന്നേറ്റ് ആ ചേച്ചിക്ക് ഒരു ക്ലാപ്പ് കൊടുക്ക നിങ്ങള്, ഒരു സുന്ദരം ക്ലാപ്പ് കൊടുത്തേ. കണ്ടോ സുന്ദരിയായിട്ട് വന്നിരിക്കുന്ന, കണ്ടോ മിടുക്കിയായിട്ട്, ഒറ്റ ആരാധനക്കേ വന്നുള്ളൂ. കല്യാണം കഴിച്ചതിന്റെ നാലാമത്തെ ദിവസം, ഈ ചേച്ചി ഓർത്തഡോക്സുകാരിയാ, ചേച്ചി കല്യാണം കഴിച്ചത് ഓർത്തഡോക്സുകാരനെയാ. ഓർത്തഡോക്സുകാരൻ അമ്പലത്തിൽ കൊണ്ടുപോയി നടയിരുത്തി. അന്ന് നടയെന്നൊരു സാധനം മേലോട്ട് കയറി. മൂന്നര വർഷം കഴിഞ്ഞ് ഭർത്താവ് ഹാർട്ട് അറ്റാക്കി മരിച്ചുപോയി. സഹോദരങ്ങളെല്ലാം കുടുംബജീവിതം ചിന്ന ഭിന്നമായി. കേൾക്കുന്നോ, ഒരു മോളുണ്ട്. അതായത് വീണ ജോർജ് ഉണ്ടെങ്കിൽ എന്തും നടത്താം. പിണറായി വിജയന്റെ വലങ്കയ്യായ, പിണറായി വിജയന്റെ കൊടലൂത്തുകാരിയായ, അതായത് പിണറായി വിജയനെ ഇങ്ങനെ വലിയ ആളാക്കി ചിത്രീകരിച്ച് സുഖിപ്പിച്ച് നടക്കുന്ന വീണ ജോർജ് ഉണ്ടെങ്കിൽ കേരളത്തിൽ പോലീസും പട്ടാളവും ഇല്ല, ഹൈക്കോടതിയില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് പിന്നിലാണ്, ഞങ്ങളുടെ കീഴിൽ ചാടുള്ള സ്ഥാപനങ്ങളാണ് എന്നാണ് വീണ ജോർജിൻ്റെ ഭാവം. അതാണ് ബിനു വാഴമറ്റം എന്ന് പറയുന്ന പാസ്റ്റർ ഇത്രയും ധിക്കാരത്തോടെ അഹങ്കാരത്തോടു കൂടി ഹൈക്കോടതി വിധിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ ഈ സ്ഥാപനം നടത്തുന്നത്.